എനിക്കിന്ന് പറയാനുള്ളത് ലാലേട്ടൻ ഫാൻസിനോടാണ്. ലാലേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരോടുമാണ്, അല്ലെങ്കിൽ ലാലേട്ടനെ സ്നേഹിച്ചിരുന്നവരോടും കൂടിയാണ്. ഇത് പറയാൻ കാരണം മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പരാജയം. വളരെയധികം നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയ ഒരു പടമാണത്. അത് സാധാ പ്രേക്ഷകരുടെ ഇടയിലിരുന്നാണെങ്കിലും ശരി, ഫാൻസുകാരുടെ ഇടയിലിരുന്നാണെങ്കിലും ശരി, മോൺസ്റ്റർ സിനിമയുടെ പരാജയത്തിന് ശേഷം ലാലേട്ടൻ ഫാൻസ് കുറച്ച് പേര് യൂട്യൂബിൽ കുറച്ച് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് ഇറക്കി. പണ്ട് കാലത്ത് ലാലേട്ടൻ അഭിനയിച്ച കുറെ സിനിമകളിലെ ക്ലിപ്സും പിന്നെ വിന്റേജ് ലാലേട്ടന്റെ ഫോട്ടോസും അങ്ങനെ കുറെ ഒരു വിന്റേജ് ലാലേട്ടൻ നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്പുകൾ ചേർത്തുകൊണ്ടുള്ള വീഡിയോസുകൾ ലാലേട്ടൻ ഫാൻസുകാർ ഇറക്കി. ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പഴയ നമ്മുടെ ലാലേട്ടൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. ഹി വിൽ കം ബാക്ക്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇനി വിന്റേജ് ലാലേട്ടൻ എന്ന ഒന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളൊക്കെ കൊതിക്കുന്ന, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആ വിന്റേജ് ലാലേട്ടൻ ഇനി വരാൻ പോകുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രായം ശ്രദ്ധിക്കണം, പ്രായം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻ. ഇപ്പോഴുള്ള ലിമിറ്റേഷൻ പലതും അദ്ദേഹത്തിനുണ്ട്. ഇല്ല, നമ്മുടെ ലാലേട്ടന് കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരന് പ്രായമായി കഴിഞ്ഞാലും പുള്ളിക്കാരൻ സ്ട്രോങ് ആണ്, പുള്ളിക്കാരൻ അഭിനയത്തിൽ ഇനിയും പഴയ ആ ലാലേട്ടനായി നമ്മുടെ മുന്നിൽ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഒരു സൂപ്പർ ഹീറോ പദവി നിങ്ങൾ കൊടുത്തു വെക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം. നിങ്ങൾ റിയാലിറ്റിയിലോട്ട് കറക്റ്റ് കടന്നു വരണം. റിയാലിറ്റി എന്തെന്നറിയണം. മോഹൻലാലിന്റെ ബോട്ടക്സ് അതൊക്കെ നമുക്ക് വിടാം, അദ്ദേഹം അടിച്ച അതെല്ലാം വിടാം. പക്ഷേ മോഹൻലാലിന്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ, മോഹൻലാൽ ഇപ്പോൾ എന്താണ് എന്ന് കറക്റ്റ് മനസ്സിലാക്കി, നിങ്ങളൊരു റിയൽ ഫാൻ ആണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എന്താണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതിരിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും കമ്പയർ ചെയ്യുന്നത് നിങ്ങൾ ആ പഴയ മോഹൻലാലുമായിട്ടാണ്, അല്ലെങ്കിൽ ആ പഴയ വിന്റേജ് മോഹൻലാലുമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതേപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ ഇറക്കിയത്. നാളെ ഇനി ഒരു പടം വരുമ്പോഴും നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ആ പഴയ ലാലേട്ടനെ വെച്ചിട്ടാണ്. ഇവിടെയാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടന്റെ ഒരു അവറേജ് ഹിറ്റാവേണ്ട പടവും അട്ടർ ഫ്ലോപ്പ് ആകുന്നത്. ഇതുപോലുള്ള പ്രതീക്ഷയാണ് അതിന് കാരണം. ലാലേട്ടന്റെ ഇപ്പോഴുള്ള പരിമിതികൾ നിങ്ങൾ ഫാൻസ് മനസ്സിലാക്കുക. എന്ന് വെച്ച് ലാലേട്ടൻ മോശം ആക്ടർ ആവുന്നില്ല, വിന്റേജ് ലാലേട്ടൻ ആകാൻ നമ്മുടെ ഇപ്പോഴത്തെ ലാലേട്ടന് പറ്റുന്നില്ല എന്നതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഒരു മോശം ആക്ടർ ആകുന്നില്ല. പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ എന്നൊന്നുണ്ട്, ഇല്ല എന്നല്ല, എന്നൊന്നുണ്ട് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ. അതിലെതിരഭിപ്രായം ആരും പറയണ്ട, ഉണ്ട്, അങ്ങനെ ഒരു ഡിഫറൻറ് ഉണ്ട്. സോ അത് മനസ്സിലാക്കുക, അതിനെ ഉൾക്കൊള്ളുക. ഇനി ഏതെങ്കിലും ഒരു ഡയറക്ടർ വിന്റേജ് ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആവും, അത് വെറും കോമാളിത്തരമായി മാറും, അല്ലെങ്കിൽ അത് വെറും ഇറിറ്റേറ്റബിൾ ആയി മാറും. സോ ഇപ്പോഴുള്ള ലാലേട്ടൻ എന്താണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റാവുന്ന ക്യാരക്ടർ എന്താണ് എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള ക്യാരക്ടറുകൾ സ്വീകരിച്ച് അദ്ദേഹം സിനിമകൾ ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ വിന്റേജ് ലാലേട്ടനെ കാണുന്നില്ല, വിന്റേജ് ലാലേട്ടനെ കാണുന്നില്ല എന്നുള്ള പരാതികൾ അതോടുകൂടി നിൽക്കും. ഇപ്പൊ ഈ മോൺസ്റ്റർ സിനിമ എടുക്കുകയാണെങ്കിൽ തന്നെ അതൊരു അവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്, അല്ലാതെ ഒരു ഡിസാസ്റ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല ആ പടത്തിന്റെ ഒരു കണ്ടന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ ആയിത്തീരുന്നത് മോഹൻലാൽ ആ സിനിമയിലോട്ട് വരുമ്പോഴാണ്. അതെന്താണ് ഈ എക്സ്പെക്ടേഷൻ? ഞാൻ മുമ്പേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ഇവിടെ വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഈ പടം വെറും ഡിസാസ്റ്റർ ആയിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തത്. സോ ഇനി വിന്റേജ് ലാലേട്ടൻ, വിന്റേജ് ലാലേട്ടൻ എന്ന് പറഞ്ഞ ആരും നടക്കരുത്. കാരണം കൂടെ പുള്ളിക്കാരന്റെ കൂടെ ഉള്ളവരെ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരനെ തീ കൊളുത്തി വിട്ടേക്കും. അപ്പൊ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഫാൻസാണ്. ഇനി അടുത്തത് ലാലേട്ടന്റെ സിനിമ, ഇനി വരാനിരിക്കുന്ന ലാലേട്ടന്റെ സിനിമയിൽ എനിക്ക് പ്രതീക്ഷയുള്ള മൂന്നേ മൂന്ന് സിനിമകളെയുള്ളൂ. അതില് ഒന്നാം സ്ഥാനം ഫസ്റ്റ് നിൽക്കുന്നത് എമ്പുരാനാണ്, L2. ആഫ്റ്റർ ബോട്ടക്സിന് ശേഷം മോഹൻലാലിനെ നല്ല രീതിക്ക് ചൂഷണം ചെയ്തിട്ടുള്ള ആക്ടിങ്ങിൽ, നല്ല രീതിക്ക് ആക്ടിങ്ങിൽ ചൂഷണം ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിട്ടാണ് എനിക്ക് ലൂസിഫറിനെ കമ്പയർ ചെയ്യാൻ തോന്നുന്നത്. കാരണം ആ സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ച് തകർത്തു എന്നല്ല ഞാൻ പറയുന്നത്, ആ സിനിമയിൽ ആ റോൾ പെർഫെക്റ്റ് ആയിട്ട് ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ലാലേട്ടന് ചേർന്ന റോൾ തന്നെയായിരുന്നു. സോ ഇപ്പോഴുള്ള ലാലേട്ടന്റെ ഒരു സൂപ്പർ മാസ് ചിത്രം തന്നെയായിരിക്കും L2 എമ്പുരാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു മാസ് എന്റർടൈനർ എന്ന രീതിയിൽ ഞാൻ ആ സിനിമയെ വളരെയധികം നോക്കിക്കാണുന്നത്. നമ്പർ 2, LJP പടം. തീർച്ചയായിട്ടും അതിലെ സംവിധായകൻ തന്നെയാണ് ഒരു പ്ലസ് പോയിന്റ്. ലിജോ ജോസിന്റെ സിനിമകൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വളരെയധികം പ്രതീക്ഷയാണ്. വരാൻ പോകുന്ന സിനിമകളിൽ രണ്ടാമത് എനിക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രവും കൂടിയാണ് ഈ ലിജോ ജോസിന്റെ സിനിമ. പക്ഷെ അതില് LJP ലാലേട്ടനെ കൊണ്ട് വീണ്ടും ഈ വിന്റേജ് ലാലേട്ടന്റെ വേഷം കെട്ടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യത്തില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ ചെയ്യാതിരുന്നാൽ ഒരു സൂപ്പർ എന്റർടൈനർ ആകാനായിട്ട് സാധ്യതയുള്ള ഒരു പടം തന്നെയാണത്. ആൻഡ് മൂന്നാമത് റാം, ജിത്തു ജോസഫിന്റെ പടം. തീർച്ചയായിട്ടും ഇതിലും സംവിധായകൻ തന്നെയാണ് ഒരു പ്ലസ് പോയിന്റ്. ഇപ്രാവശ്യം അദ്ദേഹം ഒരു സ്റ്റൈലിഷ് എന്റർടൈനർ ആയിട്ടാണ് വരുന്നത് റാം എന്ന് പറയുന്ന സിനിമയിൽ. അപ്പോ ഒരു സ്റ്റൈലിഷ് എന്റർടൈനർ ഒരു പടം എന്ന് പറയുമ്പോൾ ജിത്തു ജോസഫ് അതിൽ എത്രത്തോളം മികച്ചു നിൽക്കുന്നു എന്ന് പടം ഇറങ്ങിയതിന് ശേഷമേ പറയാൻ പറ്റൂ. എന്നാലും ജിത്തു ജോസഫ് എന്നൊരു സംവിധായകനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്റെ ലിസ്റ്റിൽ മൂന്നാമതുള്ള പടമാണ് റാം.
അപ്പൊ ഈ ഒരു മൂന്ന് പടങ്ങൾ എനിക്ക് പ്രതീക്ഷ നൽകുന്ന പടങ്ങളാണ്. തുടർന്നും പുതുമുഖ സംവിധായകർക്ക് ലാലേട്ടൻ ഡേറ്റ് കൊടുക്കുന്നു എന്നൊരു ന്യൂസും കൂടെ വരുന്നുണ്ട്. നല്ല കാര്യം. സോ ലാലേട്ടൻ ഫാൻസ്, നിങ്ങൾ ഇത്ര മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക, നിങ്ങൾ പഴയ ലാലേട്ടനെ, പഴയ വിന്റേജ് ലാലേട്ടനെ പോയി പിടിച്ചോണ്ട് വരാനായിട്ട് നോക്കണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ ലാലേട്ടനോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്നും ചെയ്യും. നടക്കത്തില്ല. എന്തിനാണ്? വയസ്സായി. മമ്മൂട്ടിക്കും വയസ്സായി, മോഹൻലാലിനും വയസ്സായി, ഇനി എല്ലാവർക്കും വയസ്സാവും, എല്ലാ നടന്മാർക്കും വയസ്സാവും. വയസ്സാവുമ്പോൾ അവരുടെ ഓരോ പരിമിതികളുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുവാനുള്ള കാരണം അത് വളരെയധികം ദോഷം ചെയ്യും. ശരിയെന്നോ?